ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ പറയുന്ന സന്തോഷകരമായ കാര്യമല്ല ഇവരുള്ളവർക്ക്. അതായത് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഫൈൻ, അതായത് റെഡ് സിഗ്നൽ കട്ട് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമല്ല. മുന്നേ നമുക്കറിയാം, നമ്മൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ, അതായത് നമ്മളൊരു സിഗ്നൽ കത്തിക്കുമ്പോൾ വണ്ടി എടുത്ത് പോയാൽ കിട്ടിയിരുന്നത് അവർ ക്യാമറ ക്ലിക്കാവും, അതിനുള്ള ഫൈനും, പിന്നെ അവർ ഡ്രൈവർക്ക് കിട്ടുന്ന ബ്ലാക്ക് പോയിന്റുമാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ നിങ്ങളുടെ വാഹനം അവർ പിടിക്കപ്പെടും. അതിനുശേഷം 50,000 ദിർഹം കൊടുത്ത് മാത്രമേ നിങ്ങളുടെ വണ്ടി റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റ്. അതായത് ഈ ജൂലൈ 6 മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത്. അവർ ഇത് വന്നതുകൊണ്ട് തന്നെ പ്രാബല്യത്തിൽ വന്നു. അത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കും നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നൊരു അപ്ഡേഷനാണ്. അതായത് നന്നായിരിക്കും, പക്ഷെ നിങ്ങൾ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് വാഹനം റെഡ് സിഗ്നൽ ബൈ ചാൻസ് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി അവർ പിടിക്കപ്പെടും, ബ്ലാക്ക് പോയിന്റ്. അതിനുശേഷം നിങ്ങൾക്ക് വണ്ടി റിലീസ് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദുബായിൽ ട്രാം എന്നൊരു സാധനമുണ്ട്. ഇതിനകത്ത് ട്രാമിനകത്ത് നിങ്ങൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ അതിനെക്കാട്ടും വലുതായിരിക്കും വരിക. നോർമൽ സിഗ്നൽ ക്രോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം റെഡ് സിഗ്നൽ കത്തിക്കുമ്പോൾ ക്രോസ് ചെയ്താൽ മുൻപ് ഫൈനാണ് കിട്ടിയിരുന്നത്. പക്ഷെ അത്തരത്തിൽ നമുക്കറിയാം ആദ്യം തന്നെ 5,000 സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതായത് ട്രാമിന്റെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ നമുക്കറിയാം മറ്റേ നോർമലി 400, 500, 1,000 ഒക്കെ ആയിരുന്നു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ കിട്ടിയിരുന്നത്. പക്ഷെ ട്രാമിനകത്തേക്ക് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് 5,000, 10,000, 20,000 മുകളിലൊക്കെ എത്തിയിരുന്നു. കാരണം അത്രക്കും ഡേഞ്ചറായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം കൃത്യമായ സിഗ്നൽ എല്ലായിടങ്ങളിലും ദുബായിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം എത്ര ഡിസ്റ്റൻസിൽ ലൈറ്റ് ഉണ്ട്, ട്രാം, മെട്രോ ലൈൻ, ഇതിന് കൃത്യമായ, അതായത് എത്ര ഇതിലാണ് ക്രോസിംഗ് ഉള്ളത്, ഇതൊക്കെ വ്യക്തമായ ബോർഡുണ്ട്. അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കിട്ടിയ വലിയൊരു കോൾ തന്നെയായിരിക്കും. കാരണം 50,000 ആ ഒരു വണ്ടിക്ക് അത്രയും വില ഉണ്ടാവില്ല. നമുക്കറിയാം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് പറയുന്നത് വരുന്നത് നമുക്കറിയാം ഒരു 10,000 തന്നെ, 10,000 ദിർഹത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം വണ്ടി ലഭിക്കും ഇവയില്, നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും. പക്ഷെ നിങ്ങൾ അത് വണ്ടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യേണ്ടി വരും എന്നതാണ് മെയിൻ പ്രശ്നം. അവർ വണ്ടി റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കേസായിട്ട് പെൻഡിങ്ങിൽ കിടക്കും, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അത് പ്രശ്നമായിട്ട് വരും. അപ്പൊ ഒരു വണ്ടി ഇറക്കാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് 50,000 ദിർഹം. അപ്പൊ ഈ 50,000 ദിർഹം എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാകും ഇന്ത്യ മണിയിലേക്ക് എത്രയാണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നിന്ന് സുഹൃത്തുക്കൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. അപ്പൊ പുതിയൊരു അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.